ജീവിച്ചിരുന്നപ്പോഴും ജീവൻ വെടിഞ്ഞപ്പോഴും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധീശൻ KP യോഹന്നാൻ വാർത്തകളിൽ നിറയുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് KP യോഹന്നാൻ എന്ന പേരിനൊപ്പം വിവാദങ്ങൾ ഒഴിയാതെ നിന്നത്? പല കാരണങ്ങളുണ്ടാവാം. എതിർക്കുമ്പോഴും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കരുതെന്ന പക്ഷക്കാരുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എതിർപ്പിനിടയിലും എല്ലാവർക്കും സ്വീകാര്യനാക്കുന്ന എന്തോ ഒരു മാജിക് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നവരുണ്ട്. പോലീസ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും വിവാദങ്ങളും അവസാനിക്കുമെന്ന് കരുതാം. കൃഷിക്കാരനിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധീശനിലേക്കുള്ള വളർച്ച വിസ്മയിപ്പിക്കുന്നതാണ്. റേഡിയോയിലെ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയാണ് KP യോഹന്നാൻ എന്ന പേര് സുപരിചിതമായത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പിന്നീട് ടെലിവിഷനിലൂടെയും അദ്ദേഹം ആത്മീയ പ്രഭാഷണം തുടർന്നു. ആത്മീയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന സ്വന്തം സഭ രൂപീകരിച്ചത്. ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന കൂട്ടായ്മയാണ് ബിലീവേഴ്സ് ചർച്ചായി മാറിയത്. അതോടെ KP യോഹന്നാൻ എന്ന പേരിന് പകരം അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പോലിത്ത എന്ന പേരും സ്വീകരിച്ചു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ വളർച്ചയ്ക്കൊപ്പം വിവാദങ്ങളും നിഴലായി സഞ്ചരിച്ചു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ രൂപീകരണത്തോടെയാണ് മറ്റ് സഭകളിൽ നിന്നും എതിർപ്പുയർന്നത്. ബിഷപ്പായി അദ്ദേഹത്തെ വാഴിച്ച CSI സഭയുടെ പുരോഹിതന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ വിമർശനങ്ങളെയെല്ലാം അദ്ദേഹം സമചിത്തതയോടെയാണ് നേരിട്ടത്. പള്ളികൾക്കൊപ്പം നിരവധി സ്ഥാപനങ്ങളും ബിലീവേഴ്സ് ചർച്ചിൻ്റെതായി ഉയർന്നു. അതിനൊപ്പം സഭയുടെ സമ്പത്തും വിദേശ ബന്ധങ്ങളും വിവാദ കൊടുങ്കാറ്റുകൾ ഉയർത്തി. സഭയുടെ പരമാധീശനായിരിക്കുമ്പോഴും ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. കഞ്ഞിയും ചമ്മന്തിയുമായിരുന്നു ഇഷ്ടഭക്ഷണം. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ക്യാമ്പസുകളെല്ലാം പച്ചപ്പിൻ്റെ തുരുത്തുകളാണ്. പൂക്കളും കിളികളും നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തമായ ഇടങ്ങൾ. ഈ ചൊവ്വാഴ്ച USലെ ഡാലസിലുണ്ടായ അപകടത്തിലാണ് KP യോഹന്നാൻ വിട പറഞ്ഞത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെത്രോപോളിത്തയുടെ അന്ത്യം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ഡാലസിൽ പ്രഭാത സവാരിക്കിടെയാണ് വാഹനമിടിച്ചിട്ടത്. അപകടത്തിൽ നെഞ്ചിനും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആന്തരാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിച്ചു. അതിനിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെൻറ് തോമസ് നഗറിൽ May 21 കബറടക്കും.